ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സ്കാബീസ് എന്ന് പറയുന്ന നമ്മുടെ തൊലിപ്പുറങ്ങളിൽ കാണപ്പെടുന്ന അസഹനീയമായ ചൊറിച്ചിലോടുകൂടി കാണപ്പെടുന്ന ചില കുരുക്കളാണ്. ഇത് റിംഗ് വേം ആണോ ഫംഗൽ ഇൻഫെക്ഷൻ ആണോ എന്നൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ തൊലിപ്പുറങ്ങളിൽ ഫംഗൽ ഇൻഫെക്ഷനേക്കാളും അസഹനീയമായ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ്. പാരസൈറ്റിക് മൈറ്റ്സ് അഥവാ ചെറിയ സൂക്ഷ്മ അണുക്കൾ പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ്, ഒരു കണ്ടേജിയസ് ഡിസീസാണ് ഈ സ്കാബീസ് എന്ന് പറയുന്നത്. ഒരാൾക്ക് ഉണ്ടാകുന്നത്, പകരുന്നത് അയാളുമായി തൊട്ടടുത്ത് ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നാണ് ഇത് പകരുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ക്ലോസ് റിലേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സ്, വസ്ത്രം, അതുപോലെ ബെഡ്ഷീറ്റ്, ബെഡ്, അതുപോലെ ഹസ്ബൻഡ് വൈഫ് തമ്മിലുണ്ടാകുന്ന റിലേഷൻ, അവരുടെ മക്കളിലേക്ക്, അങ്ങനെയൊക്കെയാണ് സ്കാബീസ് പകരുന്നത്, ഇതിൻ്റെ പകർച്ച എന്ന് പറയുന്നത്. വളരെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിലൂടെ ഈസി ആയിട്ട് സ്പ്രെഡ് ആവുന്ന, വളരെ വേഗത്തിൽ പകരുന്ന ഒരു സൂക്ഷ്മാണുവാണ് ഈ സ്കാബീസ് എന്ന് പറയുന്നത്. ഇത് അസഹനീയമായ ചൊറിച്ചിലാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. അസഹനീയമായ ചൊറിച്ചിൽ, അതുപോലെ തൊലിപ്പുറങ്ങളിൽ ചുവന്ന് തുടുത്ത് ഒരു കുരുക്കളായിട്ട്, ബ്ലിസ്റ്റേഴ്സായിട്ട്, നമ്മുടെ വിയർപ്പ് കുരുവായിട്ടും പോലെ അല്ലെങ്കിൽ മൂക്കുരുക്കെ പോലെ കുരുക്കളായിട്ട് തന്നെ അത് കാണപ്പെടാറുണ്ട്. കൂടുതലായിട്ട് നമ്മുടെ വിരലുകൾക്കിടയിൽ, അതുപോലെ തന്നെ കക്ഷത്തിനിടയിൽ, സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഇടയിൽ, അതുപോലെ തുടയിടക്കുകളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള കുരുക്കൾ ചുവന്ന കളറിൽ കാണപ്പെടുന്നത്. ഈ സ്കാബീസ് എന്ന് പറയുന്ന ഈ പാരസൈറ്റിക് മൈറ്റ് നമ്മുടെ തൊലിയിൽ എത്തിക്കഴിഞ്ഞാൽ തൊലിയുടെ അടിയിൽ പോയി ഇരിക്കുകയും അവിടെ അത് പെറ്റ് പെരുകി ഒരുപാട് മുട്ടയിട്ട് പെരുകുന്നു, അങ്ങനെ മറ്റുള്ള സ്കിൻ തൊലിപ്പുറങ്ങളിലേക്കൊക്കെ അത് പകരുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഇത് സ്കാബീസ് ആണെന്ന് മനസ്സിലാക്കി സ്കാബീസിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് മാറാൻ സാധ്യതയില്ല. അതങ്ങനെ നിരന്തരമായി റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആ മൈറ്റ്സ് അവിടെ തന്നെ ഉണ്ടാകും. ഇത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ ആണോ വട്ടച്ചൊറിയാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയും ഫംഗൽ ഇൻഫെക്ഷനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയും ചെയ്താൽ ഫംഗസ് അവിടെ ഉണ്ടെങ്കിൽ ആ ഫംഗസ് മാറും എന്നല്ലാതെ ഈ സ്കാബീസ് അവിടെ തന്നെ നിൽക്കും, അതിൻ്റെ അസഹനീയമായ ചൊറിച്ചിൽ അവിടെ തന്നെ ഉണ്ടാകും. ഇത് സ്വന്തമായി ഒരാൾക്ക് തന്നെ ഇത് കൺഫേം ചെയ്യാം, മനസ്സിലാക്കാം, ഡയഗ്നോസ് ചെയ്യാം ഇത് സ്കാബീസ് ആണോ എന്നുള്ളത്. ഒന്ന്, അസഹനീയമായ ചൊറിച്ചിൽ ഉണ്ടാകും. ഈ അസഹനീയമായ ചൊറിച്ചിൽ കൂടുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും. അതുപോലെ തന്നെ ചുവന്ന കുരു പോലെ, കുരു അല്ലെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് പോലെ ചുവന്ന കുരുക്കളായിട്ടാണ് ഇത് കാണപ്പെടുക. ഇതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കഴിയും, ഏറ്റവും വേഗത്തിൽ ഉള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്ന സ്കാബീസ് ആണെന്ന്. ഇത് മനസ്സിലാക്കിയാൽ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം, ഇതിലുള്ള ആ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഒരേ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ്. ഒരാൾ മാത്രം അത് ചികിത്സിച്ചുകൊണ്ട് കാര്യമുള്ള വീണ്ടും അത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ചുറ്റുവട്ടത്തിലുള്ള നമ്മളുമായി ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഭാര്യ, കുട്ടികൾ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. രണ്ടാമത്തത്, എല്ലാവരും ഉപയോഗിക്കുന്ന വസ്ത്രം, ഡ്രസ്സ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, ബെഡ്, ഇതെല്ലാം നന്നായിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്യണം. ബെഡൊക്കെ വെയിലത്തിടണം. വാഷ് ചെയ്യാൻ കഴിയുന്ന എല്ലാം നല്ല ഡിസിൻഫെക്റ്റ് ഏജൻറ്റ് ഉപയോഗിച്ച് കൃത്യമായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കാൻ പറ്റിയ, ഇത് ഈ മൈറ്റ്സിനെ കൊല്ലാൻ പറ്റിയ, ഇതിൻ്റെ ചൊറിച്ചിൽ കുറക്കാൻ പറ്റിയ മൂന്ന് ഒറ്റമൂലികൾ, മൂന്ന് പ്രകൃതിയിൽ നിന്ന് തന്നെ, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ടീ ട്രീ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടും ടീ ട്രീ ഓയിൽ. അത് വാങ്ങി അത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ചൊറിച്ചിൽ കുറക്കാനും മൈറ്റ്സിനെ കൊല്ലാനൊക്കെ അത് വളരെയധികം സഹായകരമാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒറ്റമൂലി എന്ന് പറയുന്നത്, ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകുകയും അതവിടെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നത് ഈ മൈറ്റ്സിൻ്റെ വളർച്ച തടയാൻ, പെരുകുന്നത് തടയാൻ സഹായിക്കും. അതുപോലെ മൂന്നാമത്തെ കാര്യമാണ് മഞ്ഞൾ. മഞ്ഞൾ അരക്കുകയും അത് തൈരുമായി മിക്സ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇതുള്ള ഈ മൈറ്റുള്ള സ്ഥലങ്ങളിൽ, ഈ ചുവന്ന കുരുക്കളുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുകയും ചെയ്താൽ വളരെയധികം കുറയാനുള്ളത് സഹായകരമാവും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇതിൻ്റെ കൂടെ ഈ സ്കാബീസിന്, സ്കാബീസ് ആണെങ്കിൽ സ്കാബീസ്, ഇനി വട്ടച്ചൊറിയാണെങ്കിൽ അങ്ങനെ, ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടത് മാറ്റാൻ കഴിയും. അത് വീണ്ടും വീണ്ടും വരാതെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ, പല ആളുകൾക്കും പല എത്ര കാലമായി അത് വന്നു എന്നുള്ളതും കൂടെ ഇതിനെ ആധാരമാക്കിയിട്ടാണ് എത്ര സമയമെടുക്കും പൂർണ്ണമായിട്ട് മാറാൻ എന്നുള്ളത് തീരുമാനിക്കുക. അതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടിത് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ട് നിങ്ങളിത് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ട്, ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ മനസ്സിലാക്കുകയും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിച്ച് പൂർണ്ണമായിട്ട് മാറ്റുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.